ഹായ് ഹലോ, വെൽക്കം ടു അഞ്ജലി സ്വീറ്റ് ഗോട്ട്. ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള കിഡ്ലൻ ചിക്കൻ ഫ്രൈ നമ്മളുടെ വിരുന്നുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത്രയാണ് ആവശ്യം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതും ആവശ്യമുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല എന്താ പറയുക, പേസ്റ്റ് പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അരച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എന്നിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ തൈരിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് എന്താ പറയുക അരഞ്ഞ പോലെ കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ആ പിന്നെ ദാ കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് അരച്ചു കൊണ്ടുവരട്ടെ. അപ്പോൾ ദാ ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സാധാരണ ചിക്കൻ്റെ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ കിട്ടിയ കാരണമാണ് ഞാൻ ലെഗ് പീസ് തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മളുടെ മഷി പോലത്തെ പേസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് തിരുമി അങ്ങോട്ട് പിടിപ്പിക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ. ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഇപ്പോൾ നന്നായി പുരട്ടി വെച്ചിട്ട് ഒരു രാത്രിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊരു നോക്കട്ടെ, ഒരു 1/2-3 മണിക്കൂറോളമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ദാ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഈ കാണുന്നത് കേട്ടോ. 1/2-3 മണിക്കൂർ ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട്. 3/4 മണിക്കൂർ പോരാ, 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സമയം എത്രയുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടുകയാണ് ഏറ്റവും നല്ലത്, കുറയ്ക്കണ്ട. ഇനി ദാ ഒരു കടായിയോ പാനോ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാവുന്ന സമയത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഈ ചിക്കൻ്റെ ലെഗ് പീസ് എന്നൊക്കെ പറയുന്നത് നല്ല ഉണ്ട ലെഗ് പീസാണ്. അപ്പോൾ അത് കുറച്ച് നേരം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് എന്തായാലും ഫ്രൈ ചെയ്യാൻ എടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇത് ഞാൻ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തത്. കാരണം ലെഗ് പീസിൻ്റെ ഉള്ളിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതധികം ഓയിൽ ഒഴിക്കാത്ത കാരണം മുക്കി പൊരിച്ചിട്ടല്ലല്ലോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അധികം എടുക്കും കേട്ടോ. നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ അധികം നേരം വേണ്ട, ഉള്ളു വേവാനായിട്ട് കുറച്ച് സമയം കൊടുക്കണേ, ഇല്ലെങ്കിൽ വയറിന് പ്രശ്നമില്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ ആവുന്നതിനനുസരിച്ച് സമയം കൂട്ടുക, കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ ചിക്കൻ 20 മിനിറ്റിൽ ഫ്രൈ ആയിച്ചിട്ട് നിങ്ങളുടെ ചിക്കൻ ഫ്രൈ ആവണമെന്നില്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു റെസിപ്പിയാണ് ഇത്. നമ്മൾ ട്രൈ ചെയ്തിട്ട് തമിഴ് സ്റ്റൈലാണ് തോന്നുന്നു. ഞാനൊരു വീഡിയോ കണ്ടിട്ട് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുണ്ടാക്കിക്കോളൂ. കാരണം നല്ല ടേസ്റ്റ്, അധികം അങ്ങോട്ട് മസാലയുടെ കുത്തും എടുക്കില്ല, അതുപോലെ തന്നെ എന്താ പറയുക ഇഷ്ടപ്പെടാതിരിക്കില്ല, വേറെ കണ്ണി കണ്ട ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത്ര തന്നെ മതി. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് 2 ഭാഗം ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ. എന്നിട്ട് ബാക്കി കാണാം കേട്ടോ. കൂടുതൽ വർത്താനം പറയണില്ല, ഇത്ര തന്നെ ഉള്ളൂ സംഭവം. ഇപ്പം തന്നെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ മണം എന്നറിയാം ഇവിടെയൊക്കെ. നമ്മൾ കുറച്ച് നേരം ഈ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കണേക്കാട്ടും നല്ലത് കുറച്ച് നേരം അങ്ങോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യണം, മുളകൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പച്ചമുളക് നടുകെ കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കില്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട്, അതുപോലെ ഒരുപോലെ തന്നെ 2 ഭാഗം എന്നല്ല, എല്ലാ ഭാഗവും മുരിഞ്ഞ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ചിലർക്ക് ഒന്നും കൂടി ഒന്ന് മുരിയണമെന്നുണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും കൂടി ഒന്ന് മുരിച്ചെടുക്കുക, കരിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ
ചിക്കൻ ഫ്രൈ റെഡി. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പക്ഷേ ഈ പുതിയ വീഡിയോസായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, താങ്ക് യു.